ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇടുക്കിയിലുള്ള രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ മുമ്പ് കമ്പം പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. ഇതാണ് രാമക്കൽമേട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അവിടുന്ന് കമ്പം ഒക്കെ പോയിട്ട് അവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ രാത്രിയായിപ്പോയായിരുന്നു. ഒരു 4 മണിക്ക് എത്തണ ഇതിലാണ് വന്നത്, പക്ഷേ രാത്രിയായിപ്പോയായിരുന്നു. ഇപ്പം ഞങ്ങൾ പൈസ ഒക്കെ കൊടുത്ത് അവിടെ 20 രൂപ കൊടുക്കണം. ഒരാൾക്ക് 20 രൂപ വെച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഇതേ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഇതേ കാണുന്നുണ്ടല്ലോ, അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ എൻട്രൻസിലൂടെ ഇങ്ങനെ കയറി വരണം. അവിടെ പൈസ 20 രൂപ, ഒരാൾക്ക് 20 രൂപ കൊടുത്ത് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വരണം. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കമ്പത്തിന് പോയ. ഞങ്ങൾ എല്ലാവരും കൂടി അന്ന് രാത്രിയായിപ്പോയായിരുന്നു. ഇതേ ദൂരെ കാണുന്ന അത് കാറ്റാടി യന്ത്രങ്ങളാട്ടോ ആ കാണുന്നത്. അപ്പോൾ ഈ കുറ്റിച്ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. പകല് വരുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ കാറ്റിൻ്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. കാറ്റിങ്ങനെ ക്യാമറയിൽ കാറ്റിൻ്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. പകൽ സമയത്ത് ഒരു 4 മണിക്കൊക്കെ ഇവിടെ വരുവാണെങ്കിൽ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ നല്ല പാർക്കൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാഴ്ചകളുണ്ട്. നമ്മൾ രാത്രി ഞങ്ങളിങ്ങനെ വന്നതുകൊണ്ട് കുറേ കാഴ്ചകളും മിസ്സായിട്ടോ. അപ്പോൾ ഇനി ഒരു ദിവസം പകല് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല വീഡിയോ എടുത്ത് ഇടാം. ഇപ്പോൾ ലൈറ്റുകൾ കുറേ താഴ്ഭാഗത്തൊക്കെ ദൂരെ ലൈറ്റുകളാണ് കാണുന്നത്. ഇതാണ് കുറവനും കുറത്തിയും പ്രതിമ. ഇതിന് രാമനും സീതയെന്നും ചിലരൊക്കെ പറയും. രാമൻ പണ്ട് കാല് കുത്തിയ സ്ഥലം ആണ്, അതുകൊണ്ടാണ് രാമക്കൽമേടെന്ന് പേര് വന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ മലയുടെ താഴ്ഭാഗത്ത് രാമൻ്റെ കാൽപാദം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷം. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ശരിക്കും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ആ കാൽപാദമൊക്കെ കണ്ടോ, കുറത്തിയുടെ കൂടെ ഒരു കുഞ്ഞുവാവ കൊച്ചുണ്ട്, കുറവൻ്റെ കയ്യിലൊരു കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അറിയണവർ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റിലുള്ള വലിയ പ്രതിമകളാണ്. ചിലർ രാമനും സീതയും എന്ന് പറയുമ്പോൾ രാമനും സീതയ്ക്ക് 2 മക്കളല്ലേ, അപ്പോൾ 1 കൊച്ചല്ലേ ഇവിടെ ഉള്ളൂ. അതൊക്കെ എൻ്റെ സംശയങ്ങളാണ് കേട്ടോ. പിന്നെ കോഴി എന്തിനാ കയ്യിൽ പിടിച്ചേക്കണേ, അതൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങളാണ് എനിക്കുള്ളത്. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഈബിട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ പിന്നെ കുഞ്ഞുവിനെ പൂച്ച പട്ടിയൊക്കെ കാണുവാണെങ്കിൽ പിന്നെ പറയണ്ട, അവക്കടെ സന്തോഷം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കളിച്ച് അവൾ സമയം കളയും. അപ്പോൾ അവിടെ ഒരു മിസ്റ്റി എന്ന് പറഞ്ഞ പൂച്ച ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പൂച്ചയുടെ പേരാണ് മിസ്റ്റി. അപ്പോൾ കുഞ്ഞു വന്നങ്ങനെ അതിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്നേഹമുള്ള പൂച്ചയാണ്. എടുക്കാനൊക്കെ നല്ല സുഖമാണ്. നല്ല ഇങ്ങനെ പഞ്ഞു പോലെ ഇരിക്കും പൂച്ച. അപ്പോൾ ഇതേ കണ്ടോ, ഇതാണ് മിസ്റ്റി. പിന്നെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസമായപ്പോൾ ഇതേ പൂച്ചയുടെ കൂടെ കളിക്കുന്നു. ഏബേട്ടനും കുഞ്ഞും കൂടി പൂച്ചയുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു. ഏബേട്ടനും ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ, പട്ടീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കുഞ്ഞുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂച്ചേനെ ഇങ്ങനെ അതിനെ എങ്ങും പോകാൻ സമ്മതിക്കാതെ അതിൻ്റെ കൂടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള പൂച്ച. പിന്നെ ഞങ്ങൾ രാമക്കൽമേട് പോയി വന്നിട്ട് പിറ്റേ ദിവസം വേറെ ഒരു മല കയറാൻ പോയി. അവിടെ പോയപ്പോൾ രാത്രിയായിരുന്നു, വഴിയൊക്കെ തെറ്റി ആകെ സീനായിപ്പോയി. നമ്മൾ പിന്നെ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും കൂടി പോവാണ്. ഇതാണ് വണ്ടി. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.